കരുവന്നൂർ കേസിൽ ഇഡി അന്വേഷണം തുടങ്ങിയത് മുതൽ തന്നെ സംശയത്തിന്റെ നിഴലിലാണ് സിപിഎമ്മും പാർട്ടിയിലെ പല ഉന്നത നേതാക്കന്മാരും. എ സി മൊയ്തീൻ കൂടി ഇഡിയുടെ വലയിലായതോടെ കേസിൽ സിപിഎമ്മിന്റെ പങ്ക് കൂടുതൽ സംശയിക്കാവുന്ന തരത്തിലായി കാര്യങ്ങൾ. രണ്ടാംഘട്ട അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ സിപിഎമ്മിലെ ഉന്നത നേതാക്കന്മാരെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു ഇഡി തുടക്കം കുറിച്ചത്. ഇപ്പോഴിതാ ഇഡിയുടെ സംശയങ്ങളെയെല്ലാം കൂടുതൽ അരക്കിട്ടുറപ്പിക്കും വിധത്തിൽ കേസിൽ മാപ്പുസാക്ഷികളാക്കുന്ന മുൻ ബാങ്ക് മാനേജർ ബിജു കരീം, മുൻ സെക്രട്ടറി ടി ആർ സുനിൽകുമാർ എന്നിവർക്കെതിരെ സിപിഎം അതിശക്തമായ പ്രചരണം നടത്താൻ ഒരുങ്ങുകയാണ്. ഇനി ഇവരെ വർഗവഞ്ചകരായി ചിത്രീകരിക്കും, പാർട്ടിയെ വഞ്ചിച്ചവരെന്നാകും ഇനി ഇവരെ വിശേഷിപ്പിക്കുക. കേസിലെ മുഖ്യപ്രതികളായ ഇവർ മാപ്പുസാക്ഷികളാകുന്നത് വിരോധമുള്ളവരെ ആക്ഷേപിക്കാനാണെന്നാണ് സിപിഎം ജില്ലാ നേതൃത്വം പരസ്യമായി പറഞ്ഞത്. ഇത് നിയമപരമായി നേരിടുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. കേസിൽ കൂടുതൽ സിപിഎം നേതാക്കളെ ഇഡി ചോദ്യം ചെയ്തതോടെയാണ് ഇവർക്കെതിരെ ആരോപണവുമായി പാർട്ടി രംഗത്തെത്തിയത്. മാപ്പുസാക്ഷികളായ രണ്ടുപേരും രണ്ടു വർഷം മുൻപ് വരെ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും മേഖലയിലെ പാർട്ടി സംവിധാനത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരുമായിരുന്നു. ബിജു കരീമിനെ ബാങ്ക് മാനേജറായും സുനിൽകുമാറിനെ സെക്രട്ടറിയായും നിയമിച്ചത് പാർട്ടിയാണ്. 2012 മുതൽ ഇരുവരും ബാങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതായി സിപിഎമ്മിന് പരാതി ലഭിച്ചു. എന്നാൽ നടപടിയെടുത്തില്ല. പരാതി ഉന്നയിച്ചവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയും ബിജു കരീബിനെയും സുനിൽകുമാറിനെയും പാർട്ടി സംരക്ഷിച്ചു. എന്നാൽ നിർണായക ഘട്ടത്തിൽ ഇവർ പാർട്ടിയെ തള്ളിപ്പറഞ്ഞു, നേതാക്കളെ കൊടുക്കാനുള്ള ഗൂഢാലോചനയ്ക്കൊപ്പം നിന്നു. ഇത് കൊടും ചതിയാണെന്നാണ് സിപിഎം വിലയിരുത്തുന്നത്. ബിജു കരീം, സുനിൽകുമാർ എന്നിവരെ മാപ്പുസാക്ഷികളാക്കിയതോടെ പുതിയ തന്ത്രമാണ് ഇഡി മെനയുന്നത്. മൊഴികൾക്ക് പുറമെ ഏറെ രേഖകളും ഇവർക്ക് നൽകാനാകും. പാർട്ടിക്ക് ബാങ്കിൽ 5 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നുവെന്ന വിവരം ഇഡിക്ക് കിട്ടിയത് ഇവരിൽ നിന്നാണ്. എ സി മൊയ്തീൻ, കണ്ണൻ, പി കെ ബിജു എന്നീ സിപിഎം നേതാക്കളെയാണ് ഇഡി ലക്ഷ്യമിടുന്നത്. ഇതിനൊപ്പം ഇടത് കൺവീനർ ഇ പി ജയരാജനുമുണ്ട്. ഇവരിലേക്ക് അന്വേഷണം എത്തിയാൽ അത് സിപിഎമ്മിന് വലിയ ബ്ലാക്ക് മാർക്ക് തന്നെയാകും. ഈ സാഹചര്യത്തിലാണ് മാപ്പുസാക്ഷികൾക്കെതിരെ നിയമയുദ്ധത്തിന് സിപിഎം പദ്ധതിയിടുന്നത്. ഏതായാലും ഇരുവരെയും ഇഡി കേസിൽ മാപ്പുസാക്ഷികളാക്കിയതോടെ സിപിഎമ്മിന് എന്നേക്കുമായി കേസിൽ കൊടുക്കാനാകും വിധത്തിൽ നിരവധി തെളിവുകൾ ഇഡിക്ക് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ ഇഡി ലക്ഷ്യമിടുന്ന ഇ പി ജയരാജൻ അടക്കമുള്ള സിപിഎം നേതാക്കളെ വലയിലാക്കുക എന്നത് ഇഡിക്ക് എളുപ്പമാകും. തട്ടിപ്പിൽ ജയരാജൻ അടക്കമുള്ള നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ മറ്റ് ഉന്നതരിലേക്കെത്താനുള്ള വഴിയും ഇഡിക്ക് തെളിഞ്ഞു കിട്ടും.